ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ബീഫ് ഒലത്ത്. എല്ലാവരും യൂട്യൂബിൽ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ബീഫ് ഒലത്തുന്നത്. എൻ്റെ രീതിയിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. രാവിലെ ഞാൻ മാർക്കറ്റിൽ പോയി ബീഫ് വാങ്ങിച്ചതാണ്. അത് ഇച്ചിരി ഉപ്പ് മഞ്ഞൾ മുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചു. കാരണം വൈകുന്നേരം വരെ വെള്ളിൽ വെക്കണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേഗത്തില്ല. അതിനുവേണ്ടി അത് എൻ്റെ കുക്കറിലാണ് വേവിച്ച് വെച്ചേക്കുന്നത് ബീഫ്. ഞാൻ എന്തൊക്കെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കാണിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവോള. സവോള എന്ന് പറഞ്ഞാൽ ഒരു ഒരുമാതിരി മീഡിയം മൂന്ന് സവോള എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. പിന്നെ അടുപ്പത്തിൽ വെച്ച് ഞാനൊരു ഉള്ളിയിലാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി അടുപ്പത്തോട്ട് വെച്ച് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കും. നെയ്യുള്ള ബീഫാ, അതുകൊണ്ട് നമുക്ക് സവോള വഴുള്ള എന്നുള്ള വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഇട്ടു. പിന്നെ കടുക്, കടുക് വേണേ. ഞാൻ പറയാത്ത രണ്ട് സാധനം കൂടെ വേണം. കടുക്, എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇടാതെ. എണ്ണ ചൂടായി, കുറച്ച് കടുക് ഇടാം. എന്താ കടുക് ഇട്ട് കടുക് പൊട്ടട്ടെ. വേറൊരു സാധനം കൂടി ഇടാനുണ്ട്, അത് കാണിക്കാം. വേറൊന്നുമല്ല, ഞാനിങ്ങനെ ചെയ്യുന്നത്, ജീരം ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചേർത്തത് സവോള ഇങ്ങനെ ഇടും. സവോള ചുമന്ന് വരുന്ന വരെ ഞാൻ വഴറ്റേ. സവോള ചുമക്ക വഴറ്റണം കുറച്ച്. അതാ തീറ്റ ഇങ്ങനെ സവോള വഴറ്റി വെളുത്തുള്ളി കൂടി ഇടുമ്പോഴത്തേക്ക് സ്മെല്ല് ഭയങ്കരമായിരുന്നു. ഞാനും ഇത് കൂടിലിടും. കറിവേപ്പില ഞാൻ എന്തായാലും കൂടിലിടും. അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കറിവേപ്പില ഇടുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാമേ നമ്മൾക്ക്. അത് നല്ലത് വയറിലെ കാണുന്നുണ്ടോ? ഞാനെന്റെ ഒരു കൈ ഫോണും ഒരു കൈ ഇതുമായിട്ടാ ചെയ്യുന്നത്, കുക്കിംഗ് ചെയ്യുന്ന ഒറ്റ കൈ വെച്ചിട്ടാണേ. അതുകൊണ്ട് ആ പകുതിയൊക്കെ വരുന്നത് ഓണില്ല. ഓൺ ഉണ്ടാകുന്ന മോൻ പിടിച്ചു തന്നേ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്, എപ്പോഴും ആരും സഹായിക്കാനില്ല. ഇങ്ങനെ വരുന്നത് ഒരു ടോപ്പ് ലേയാകുമ്പോഴത്തേക്ക് നമുക്ക് സവോള ഇട്ട് വരുത്താണ്. ഇപ്പോഴേ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറി ഉള്ളി ഇട്ട് വഴറ്റിയതിൻ്റെ ഇതും കറിവേപ്പിലയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നത്. കുറച്ച് കറിവേപ്പില കിടക്കട്ടെ, എനിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പില എടുക്കട്ടെ. കണ്ട ഇത്ര ലൈറ്റിന്റെ ഇത് ഷാഡോ നേരിൽ അടിക്കുന്നത്, അത് നിങ്ങൾ ചരിഞ്ഞ് എടുക്കുന്ന ഫോട്ടോ. സ്ട്രെയിറ്റ് നിങ്ങൾ ഒന്നും കാണത്തില്ല, ഷാഡോ ഇതാകുന്നുണ്ട്. കണ്ടോ ചരിഞ്ഞ് ഇങ്ങനെ നല്ല വയറട്ടെ. ഫോൺ വെയിറ്റിംഗ് ആണ് ഇഞ്ച് ഡിന്നർ കഴിക്കാനായിട്ട്, വെയിറ്റിംഗിൽ ഇരിക്കുക. നേരത്തെ വെച്ച് മീൻ കറി മീൻ വർക്കൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് അവന് ബീഫ് ഫ്രൈ ചെയ്തത് വേണമെന്ന് ഇരിക്കും. കൊച്ചുമോ ഇതിപ്പോ പെട്ടെന്നാകും കേട്ടോ, ഏതോ ഓൾറെഡി ബീഫ് വേണ്ടതല്ലേ. നമുക്ക് ഇതിന് നല്ല ചുമന്നു അതിലോട്ട് സവോള ഇടാമേ. കേട്ടോ,
സവാള ഞാനൊരു കുറച്ച് മാറ്റുവേ, ഇത്രയും സവാള മാറ്റി വെക്കും. അത് അവസാനത്തേക്ക് ലാസ്റ്റിലെ എനിക്കൊരു ലാസ്റ്റ് ചെറിയൊരു ആവശ്യം, അത് കാണാം. കാണുമ്പോൾ നിങ്ങൾ വിളിക്കാം. നിങ്ങൾക്ക് വരുന്നില്ല സാർ, നല്ലതല്ലേ. വഴുന്നതിന് ശേഷം ഇച്ചിരി ഉപ്പിടാം. ഫസ്റ്റിലെ ഉപ്പിട്ടല്ലേ ഉള്ളി എല്ലാം വെള്ളം പിടിച്ചു വിട്ടാവും. ഇച്ചിരി ഒന്ന് കളറ് ചേഞ്ച് ആയതിന് ശേഷം ഇതായി പെട്ടെന്ന് ഇതാവും. വഴുന്നു ഇതൊക്കെ സവാള ഇട്ടത് കൂട്ടത് വഴുന്ന് വരട്ടെ. ഉള്ളി വഴുന്ന് വരുന്നവരെ നമ്മൾ ക്രീച്ചിങ്ങിൽ ഇരിക്കാം. ചെയ്തുകൊണ്ട് നിൽക്കാം. ഏകദേശം വഴുന്ന് വന്നേ, നമ്മളിച്ചിരി ഉപ്പിടാം. ഉപ്പ് ഞാൻ ഇട്ടേയില്ല ഇതുവരെ. ബീഫിലിട്ടിട്ടുണ്ട്. ഇപ്പം ഈ സവാളയ്ക്ക് ഇതിന് വേണ്ടി മാത്രം ഉപ്പിട്ടാൽ മതിയേ, കാരണം ബീഫിൽ ഞാൻ ഉപ്പിട്ടാ വെച്ചത്. ഞാൻ ഇളക്കാതെ കുറച്ച് നേരം അങ്ങോട്ടൊന്ന് പോനെ നോക്കാൻ പോയപ്പോഴത്തേക്കും ചട്ടിയുടെ അടിവശം കണ്ടോ ഇങ്ങനെ ഇതായി. ഇപ്പം ചട്ടിയായിരുന്നു, ഇപ്പം ഉള്ളിയായിരുന്നേ. ഇനി നമുക്ക് ഇഷ്ടം മഞ്ഞപ്പൊടി ഇട്ട് നോക്കാം. ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടതാ, എന്നാലും ഒരു ഭംഗിക്ക് കിടക്കട്ടെ. ഇച്ചിരി മതി മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതല്ലേ. മഞ്ഞപ്പൊടി ഒത്തിരി ആയപ്പോഴും ഒരു മഞ്ഞളുടെ ഒരു ചോര ഉണ്ടാവും, ടേസ്റ്റ് വ്യത്യാസം. മഞ്ഞളുടെ മഞ്ഞളോട് എടുത്തിട്ടുണ്ടോ, പെട്ടെന്ന് ഇതാവും. വയറുന്ന കിട്ടും. ചിമ്മിനിയുണ്ട്, അപ്പൊ ചിമ്മിനിയുടെ ഷാഡോയും കൂടെ വരുന്നുണ്ട്. ചിമ്മിനി വരുമ്പോഴേ അവരോട് പെട്ടെന്ന് വരുന്നില്ല. ചിമ്മിനിയുടെ ലൈറ്റ് ഇട്ടാ മതിയായിരുന്നു. നോക്കട്ടെ ചിമ്മിനിയുടെ ലൈറ്റ് നമ്മൾ വെട്ടാൻ പറ്റുന്നുണ്ടോ. ഓ, ചിമ്മിനിയുടെ ലൈറ്റ് ഇടുമ്പോ ഈ കളർ ആകണ്ടോ. ചിമ്മിനിയുടെ ലൈറ്റ് ഇടുമ്പോ വേറൊരു കളർ വരുന്നു, യെല്ലോ. ആ ചിമ്മിനിയുടെ ലൈറ്റ് ഓൾറെഡി യെല്ലോ കളറാണ്, അതിൻ്റെ അത് ക്ലിയർ ആകത്തില്ല നമ്മൾ ചെയ്യുന്ന സാധനത്തിൽ. ആ കണ്ട, അതിന് ഓഫാക്കി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാമേ. ഇത് ഞാൻ കടുവ് പൊട്ടിച്ചപ്പോഴേ ജീരകം ചേർത്തായിരുന്നേ. ജീരകം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആദ്യമേ നമ്മൾ ഇത് ചേർത്തിട്ടില്ലായിരുന്നു. എന്താ മല്ലിപ്പൊടി ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി കേട്ടോ. ചിലവർ മല്ലി കൂടിടും. ഇത് മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത്, അത് ആവശ്യമുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി. മുളക് പൊടി ഓട്ടി ചേർത്തു, അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണേ ചേർക്കുന്നു. ഒന്നല്ല, ഒരു ഒന്നര ടേബിൾ സ്പൂണേ. ഇത് തീ കുറച്ച് വേണേ വരുത്താനേ, തീ കൂടിയാ കരിഞ്ഞു പോകും. തീ കുറച്ചിട്ട് നല്ല വരട്ട. അതിനകത്ത് ഇനി കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടോ, ഇത് വഴങ്ങട്ടെ. വഴങ്ങിട്ട് നമുക്ക് ബീഫ് ചേർക്കാം. മുളകൊക്കെ തന്നെ വഴുന്ന്, ഇനി ബീഫ് ഇടാൻ പോവാണേ. ആ ബീഫ് വേവിച്ചതിനകത്ത് വെള്ളമുണ്ട് കണ്ടോണേ, കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം കൂടി ചേർത്ത് ഞാൻ ഇടാൻ പോകുന്നത്. ഇട കണ്ടോ, തിളച്ച് പറ്റണം. ഞാൻ ഇളക്കി യോജിപ്പിക്കട്ടെ ബീഫ്. ഞാൻ ഇനി ഗരം മസാല ചേർത്തിട്ടില്ല കേട്ടോ. ഗരം മസാലയും പെപ്പറും ചേർക്കാനുണ്ട്. പെപ്പറ് ചേർക്കണേ. ഇത് വെള്ളം പറ്റിയാലേ ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോ ഇച്ചിരി ചാറുണ്ടോ, ചാറ് പറ്റും. ഞാൻ തീ കുറച്ച് വെച്ചേക്കാം. ഇപ്പം തീ കൂട്ടി വെക്കാവേ. പിന്നെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇടുമ്പോൾ തീ കുറച്ച് വെക്കണം.
അല്ല എന്നാ പെട്ടെന്ന് കരി പൊടിയല്ലേ, ഇനി തീയ കൂട്ടി ഇത് തിളച്ച് പറ്റട്ടെ. തിളച്ച് പറ്റട്ടെ ആണെങ്കിലേ ഇത് നല്ലതായിട്ട് വെന്ത. ഓൾറെഡി വേഗാത്ത ബീഫാണ്. എന്ത് ചെയ്യാന്ന് അറിയാം, കായം ഇച്ചിരി കായം ഇട്ടാൽ നല്ലതാ. കായം ടേസ്റ്റ് കൂടും ബീഫിന്. കല്യാണത്തിനൊക്കെ ബീഫിന് കായം ഇടും. ഞാൻ ഇച്ചിരി കായം ഇടാം. ഇത് വെന്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. കണ്ടോ കണ്ടോ ഈ ഷാഡോ കാരണം ഇത് ശരിക്ക് ക്ലിയർ ആണ്. കുറച്ച് ഒത്തിരി ഓവറായിട്ട് ഇട്ടാ കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മസാല ഒക്കെ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവും. ഇത് നിഴല് വരുന്നു, അതുകൊണ്ടാണ് എനിക്കിത് കറക്റ്റാ കിട്ടാത്തത്. കണ്ടോ എങ്ങനെ നിർത്താതെ ഈ കിച്ചണിൽ അത് ലൈറ്റിൻ്റെ പൊസിഷൻ മാറ്റണം. വേഗത്തെ കിടന്ന് ഇച്ച ഉള്ളിയുടെ ഇട്ട് ഇളക്കി കഴിയുമ്പോൾ ആ ഉള്ളി ഇതിനകത്ത് കിടന്ന് മൂക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളി ഇതിനകത്ത് കിടന്ന് മൂക്കണം, അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം, ഞാൻ നല്ലതായിട്ട് മൂപ്പിക്കണം. ഇറച്ചി നല്ല വെള്ളം പറ്റിച്ച് നല്ല തോർത്തി ഇങ്ങനെ ഒരുമാതിരി ഈ കളർ ചേഞ്ച് ആകണം. ചേഞ്ച് ആകുന്ന വരെ ഇടണം. ഇത് വെള്ളം പറ്റാറായി വരുന്നേ ഉള്ളേ. പറ്റട്ട് കിടന്ന് ലേശം ഇട്ടാൽ മതി. കുരുമുളക് ഒന്ന് ഒത്തിരി ഇട്ടാലോ, ഇച്ചിരി നമ്മുടെ എല്ലാത്തിനും ടേസ്റ്റ് ഇടും. എന്താ കണ്ടോ, ഇനി ഒരു സ്വല്പം കൂടെ ഒരു ഒരു ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകയാണ് അത്രേ ഉള്ളൂ. അത്രേ മതിയേ. ഒത്തിരി ഇടുമ്പോൾ ടേസ്റ്റ് വേറെ, ഇച്ചിരി ഇടുമ്പോൾ ആ എന്തിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് വരത്തുള്ളൂ. മസാല എല്ലാവരും ഓർക്കും, മസാല ഒത്തിരി ഇടുമ്പോൾ ടേസ്റ്റാണ്. അങ്ങനല്ല, മസാല കുറച്ചിട്ടാൽ മതി. ഇതിപ്പോൾ 2 കിലോ ബീഫുണ്ടേ. ഇത് ബീഫെന്ന് പറഞ്ഞാൽ ഈ വാരിയലിൻ്റെ ഇറച്ചിയും ഇത് തൊടയര പീസും ഒക്കെ മിക്സാണ്. അപ്പോൾ ഉണ്ടല്ലോ ഈ വാരിയലിൻ്റെ പീസ് ഉള്ള ഇറച്ചി ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ബീഫിൻ്റെ അവസ്ഥ കണ്ടോ എങ്ങനെയായി നോക്ക്. വെള്ളമൊക്കെ പറ്റി എണ്ണ തെളിയാൻ തുടങ്ങി. അത്രയും പോരാ, പുലത്തുവെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ല ഇത് വേണം. ഇനി ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഫസ്റ്റ് ഞാൻ എടുത്തു വെച്ചില്ലേ സബോള, കുറച്ച് എടുത്തു വെച്ചിരുന്നില്ലേ, അതുകൂടി ഞാൻ തൊട്ടിട്ട് ഇടുക മൊത്തം. കണ്ടാ ഉള്ള എടുത്തിട്ടാ, അതും ഇതിനകത്തിട്ട് ഇളക്കി ചേർത്ത് എന്നിട്ട് ഇത് ചെയ്യാൻ കിടന്നൊക്കെ ചിരിക്കാന്നങ്ങ് മൂത്തു. നല്ല ടേസ്റ്റാണ്. ഇത്ര തന്നെയല്ല, ഇച്ചിരി മൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി അത് ഗരം മസാല ചേർത്തിട്ടില്ലേ. ഞാനിപ്പം ഇതിനകത്ത് ഗരം മസാല ഇടാൻ പോണേ. ആദ്യമേ ഇറച്ചി വേവിച്ചപ്പോൾ ഒട്ടും ഇട്ടിട്ടില്ലായിരുന്നേ. ഇപ്പത്താ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് എല്ലാത്തിൻ്റെയും എല്ലാ ഭർത്താവും ഒന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നേ. അപ്പം നല്ല ഉണ്ട്, നല്ല ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നിട്ട് അങ്ങോട്ട് പോയി. ഇനി ഇത് ഇനി കിടന്ന് നോക്കട്ടെ. ഇനിയിപ്പം എനിക്ക് ടൈമില്ല, കൊച്ചിന് വേണം പറഞ്ഞു വേണം. ഇനി ഒന്ന് വെന്ത് ഇപ്പം കണ്ടു അടിയിൽ എല്ലാം എന്താ പിടിച്ചിട്ടൊന്നുമില്ല. കാരണം ഈ വാരിയലിൻ്റെ ഇറച്ചിയല്ലേ, അപ്പോൾ ഇത് നെയ്യുണ്ടേ. ഇതിന് ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ പോയി, നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത റെസിപ്പി നോക്കിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. തേങ്ങ ഉണ്ടല്ലോ, തേങ്ങായ ഇവിടെ തേങ്ങാക്കൊത്ത്, ഇവിടെ തേങ്ങാക്കൊത്ത് ആരും തരും, ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. എല്ലാവർക്കും ആ ഹസ്ബൻഡ് പറയും പല്ലിനിടയിൽ കയറുമെന്ന്. അതുകൊണ്ട് പുള്ളിക്കാരന് ഒരിറച്ചിക്ക് തേങ്ങാക്കൊത്ത് ഇടുന്നില്ല. എനിക്ക് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ മമ്മിയൊക്കെ തേങ്ങാക്കൊത്തിടും, ഇവിടെ ഇടത്തേ ഇല്ല. നിങ്ങൾ തേങ്ങാക്കൊത്തോട് വറുത്തിടാമെങ്കിൽ നല്ല ടേസ്റ്റാണ്. തേങ്ങ കുറച്ച് വറക്കുമ്പോൾ ഇച്ചിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വറുത്തിട്ട് ഉള്ളിയൊക്കെ വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ഇടത്തില്ലേ, വഴറ്റ് ഇതാകുമ്പോൾ അതിനകത്തിട്ട് ഉള്ളി വഴുന്ന ഒരു ചുമന്ന കളറാകുമ്പോൾ ഈ തേങ്ങ വറുത്ത തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് ഫസ്റ്റ് വറുത്ത് മാറ്റണം. എന്നിട്ട് ബീഫ് ഇട്ട് ഇങ്ങനെ വളർത്തിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റ് വേറെ ടേസ്റ്റാണ്. തീ കുറച്ച് വെച്ചേക്കോ, അല്ല തീ കൂട്ടി വെച്ചത് ഇപ്പം അപ്പോഴേ ആയി തന്നെ. തീ കുറച്ച് വെച്ചേക്കോ, കിടന്ന് വഴലട്ടെ എല്ലാവരും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടോ ഒന്ന് ചെയ്യണം പ്ലീസ്. ചിന്നൂസ് എന്ന് എൻ്റെ ഇതിൻ്റെ പേര്, ബ്ലോഗിൻ്റെ പേര്. ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. ബെൽ ബട്ടണിൻ്റെ 3 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓളം നോക്കുന്ന
ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണാം. ഇനി ഓരോ കുക്കിംഗ് വീഡിയോയും ഓരോ സ്ഥലത്ത് പോകുന്നതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും, നല്ല നല്ല വീഡിയോ കാണാം. പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ഇതുണ്ട്, സൗണ്ടിൻ്റെയും ക്യാമറയുടെയും ഇതാണ്, ഞാൻ മൊബൈലിലാണ് എടുക്കുന്നത്, മൊബൈൽ അത്ര ക്ലിയർ അല്ല, അതുകൊണ്ടായിരിക്കും ക്ലിയർ ആയിട്ട് വരാത്ത. എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, കാണിക്കാം. ഇത് വഴന്നുകൊണ്ട് വരിക്കട്ടെ, നമുക്ക് ഇളക്കണം കണ്ടിട്ട്. എൻ്റെ ബീഫ് ഒലത്ത് ആയില്ല, ആവും പറയാമേ. പിന്നെ ഇതിനകത്ത് കിടന്ന് കരിയാപ്പിലെ ആരും എടുത്ത് കളയേണ്ട ആവശ്യമില്ല. കരിയാപ്പില ഓൾറെഡി ഇങ്ങനെ വഴട്ടി വരുമ്പോഴേ അത് മീൻസ് ഒത്തിരി ചെറുതായിട്ടുണ്ട്, അത് ചവച്ച് തിരുന്ന് നല്ലതല്ലേ. നോക്ക് ബീഫ് എങ്ങനെയാ നോക്ക്, നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ, നല്ല ബ്ലാക്ക് കളറൊക്കെ ആയിട്ട്. സൗണ്ട് കേട്ടോ, ഉള്ളിയൊക്കെ മൂക്കുന്ന കിരി കിരിയാന്നുള്ള സൗണ്ട് കേക്കാവോ? കേട്ടോ, കണ്ടോ, അടിയൊക്കെ കണ്ടോ, നല്ല എണ്ണ തെളിഞ്ഞ് നല്ല കണ്ടോ. എപ്പോഴും ഞാൻ ടേസ്റ്റ് ഒക്കെ നിങ്ങൾ പറയാം, ഞാൻ പറയുന്നത് ചുമ്മാ ആയിരിക്കും. ഇപ്പം ടേസ്റ്റ് നോക്കാൻ വരുന്നത് മമ്മിയും എൻ്റെ മോനും കൂടെ ആണ് ടേസ്റ്റ് നോക്കുന്നത് കേട്ടോ. അവരാണ് ഇപ്പോൾ ടേസ്റ്റ് നോക്കി, ടേസ്റ്റ് നോക്കണം, കണ്ടത് പറയും. ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഇങ്ങനെ. എല്ലാവരും നിങ്ങളൊക്കെ ഉണ്ടാക്കുമായിരിക്കും, ചിലപ്പോൾ എന്നെക്കാളും നല്ലതായിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും, ഉണ്ടാവുമെന്നല്ല ഉണ്ട്, എന്നെക്കാളും നല്ലതായിട്ട് ഉണ്ടാക്കുന്ന എത്രയോ പേരുണ്ട്. എന്നാലും ഞാനീ പറഞ്ഞു തന്നത് ഒന്നുകൂടെ ചെയ്തു നോക്കണേ എല്ലാവരും, എന്നിട്ട് എനിക്ക് കമൻസ് ഒക്കെ ഇടണേ. എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഉള്ളി കിടന്ന് മൂക്കുവാ, കിരിക്കിരിക്കാന്ന് എന്നാ ഒരു ഇച്ചിരി എന്തോ ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു ഇത്ര ഇച്ചിരി ഗരം മസാല എടുത്തിട്ട്, നമ്മുടെ ഫിഷിനൊക്കെ ഞാൻ ഇത് ചേർക്കത്തില്ല, ഈ വെളിച്ചെണ്ണ, ഇച്ചിരി ഗരം മസാല, പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമായി കരിയാപ്പില. ചേക്കണ്ട, കരിയാപ്പിലിനെ വിട്ടൊരു കളിയും ഞാനില്ല, ഫുള്ള് കരിയാപ്പില. ഞാൻ എത്ര കരിയാപ്പില എടുത്തോ അത്രയും കരിയാപ്പില ഇട്ട് അത് വിട്ടങ്ങ് വഴട്ട് നല്ല ഇതുകൂടെ ഒന്ന് മൂക്കട്ടെ. മൂത്ത് വരുമ്പോൾ ഞാൻ മമ്മിയെ കുഞ്ഞിനെ വിളിച്ചിട്ട് ടേസ്റ്റിൽ വിളിക്കാം. അവർ വട്ടയപ്പത്തിൻ്റെ, വട്ടയപ്പമല്ല വെള്ളയപ്പം, വെള്ളയപ്പം, വെള്ളയപ്പത്തിൻ്റെ കൂടെ, പാലപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, ചോറ്, ഇതിലൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ചുമ്മാ തന്നിട്ട് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ടെന്ന് പറ, കല്യാണത്തിനൊക്കെ കിട്ടുന്ന ബീഫ് പോലെ തന്നെ ഉള്ളത്. ഇതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ ഇട്ടിട്ടില്ല, തേങ്ങ. തേങ്ങ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നല്ല ഇങ്ങനെ കിടന്ന് മൂക്കുന്നത്, നല്ല സ്മെല്ലുണ്ട്, സൂപ്പർ സ്മെല്ലാണ്. ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ രണ്ടുപേർ വന്നിട്ടുണ്ട്, അവർ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയേ, ഞാൻ ഒരു പാത്രത്തിലോട്ട് അവർക്ക് എടുത്തു കൊടുക്കാം. എൻ്റെ മോൻ്റെ കയ്യിലാണേ, ആ എൻ്റെ മോനും, ആ എൻ്റെ മോൻ ഇങ്ങോട്ട് നീങ്ങി മോനെ, ആ ഇതെൻ്റെ മോന്, ഇതെൻ്റെ മമ്മി, ഇവർ രണ്ടും കൂടെ ടേസ്റ്റ് നോക്കുന്നത്. അമ്മച്ചി പിടിച്ചിട്ട് മോന് കൊടുക്കും, ഊതി കൊടുക്കുക, ഒരു പീസ് എടുത്ത് കഴിക്കുക, കഴിച്ചിട്ട് ടേസ്റ്റ് പറയണേ എങ്ങനെയുണ്ടെന്ന്. എൻ്റെ മോൻ്റെ എക്സ്പ്രഷൻ കണ്ടോ, എങ്ങനെയുണ്ട് മോനെ, നല്ലതാണോ? അമ്മച്ചി ടേസ്റ്റ് നോക്കിക്കാം, സൂപ്പർ ടേസ്റ്റ്, രണ്ടുപേരും എല്ലാം തിന്നത്. എന്റെ വീഡിയോ എല്ലാരും കാണുമോ കേട്ടോ, ഇത് നോക്ക്, നല്ല ടേസ്റ്റ് ഉള്ള ബീഫ്. ഇങ്ങനെ നിങ്ങളത് വെച്ച് നോക്കിയിട്ട് എന്നോട് പറ എന്തെങ്കിലും ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതും പറയണം. ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്താൻ പോകുന്നു. എന്റെ വീഡിയോ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടന്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതിലെ മൂന്ന് ഓപ്ഷൻ ഉണ്ട്, അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക, അതിനായിരുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. എല്ലാവരും ചിരിച്ചോട് സന്തോഷത്തോടെ ഇരിക്കുക, ഈ ബീഫ് ഉണ്ടാക്കി കഴിക്കുക, സന്തോഷത്തോടെ ഇരിക്കണം. ഓക്കെ, ബൈ.